ഈ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയ ജനനായകൻ ഉമ്മൻചാണ്ടി സാറിന് പ്രണാമം. ഈ നരകത്തിൽ അങ്ങനെ വേദനിപ്പിച്ച, അങ്ങനെ അധിക്ഷേപിച്ച ഓരോരുത്തരായി മാപ്പ് കുറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നവരുടെ നിര ഇങ്ങനെ നീളുകയാണ്. അത് വേണ്ടിയിരുന്നത് അങ്ങ് ജീവിച്ചിരുന്നപ്പോഴായിരുന്നു, മരണാസന്നനായി കിടക്കയിലായിരുന്നപ്പോഴാണ് വേണ്ടിയിരുന്നു. എങ്കിൽ ആ മരണം കുറച്ചുകൂടി സന്തോഷപ്രദമാകുമായിരുന്നു. ഇനിയും മുതലക്കണ്ണീർ ആര് കാണാൻ? നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഈ നരകത്തിൽ കുറേ കാലം കൂടി നിങ്ങൾ അവശേഷിക്കും എന്നതാണ്. അദ്ദേഹത്തിന് ഇനി സമാധാനത്തിൽ വിശ്രമമാണ്. റെസ്റ്റ് ഇൻ പീസ്. എൻ്റെ അച്ഛൻ ചത്തു, ഉമ്മൻചാണ്ടിയും ചത്തു എന്ന് പറഞ്ഞ വിനായകന് വിനായക വിനായകനല്ല വിനായകൻ്റെ തന്തയ്ക്കാണ്. വിനായകൻ്റെ തന്ത ജീവിച്ചിരുന്നപ്പോൾ ഇത്രയധികം തന്തയ്ക്ക് വിളി ഒരുപക്ഷെ അദ്ദേഹം കേട്ടിട്ടുണ്ടാകില്ല. വിനായകനുള്ള ശിക്ഷയും ഇതുതന്നെയാണ്, ഈ നരകത്തിൽ കുറേ കാലം കൂടി അവശേഷിക്കും എന്നതാണ്. ശിഷ്ടകാലമെങ്കിലും സ്വന്തം തന്തയെ വിളിപ്പിക്കാതെ ജീവിക്കാനെങ്കിലും ശ്രമിക്കുക. ഹായ്, ഞാൻ ഫെലിക്സ് കൊച്ചു വർത്തമാൻ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. മറ്റാരെ കുറിച്ചുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് കാണാം. വീഡിയോ അല്ല, ഇതൊരു അവാർഡ് സിനിമയുടെ കുറച്ച് ഭാഗങ്ങളാണ്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ഇവിടെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ ജാതകം കൊണ്ടെടുത്ത് ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല. ഈ ജഡ്ജിക്ക് മുഖ്യമന്ത്രി സോളിഡാർ പിന്നെ ഇംഗ്ലീഷിലല്ലേ വശയില്ലേ? ഇല്ല, മലയാളത്തിൽ പറഞ്ഞ പോരെ മതിയായിരുന്നു. രാജകുടുംബം ഉണ്ടല്ലോ, വണ്ടിയാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞുകൊടുക്കുന്ന കേട്ടില്ലേ? പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടുനടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. 361 ഇതിന്റെ ആൾക്കാർ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, ഇപ്പം ഇന്ത്യയിൽ 35 സംസ്ഥാനങ്ങളല്ലേ, 23 17 15 അതാ 12 13 എല്ലാ മനുഷ്യനും മനുഷ്യസഹജമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കും. നാക്കിന്റെ പിഴവൊക്കെ ലോകത്തുള്ള എല്ലാ മനുഷ്യനും സംഭവിക്കും. കള്ള് കേരളത്തിലുള്ള ഒരു ഭാര്യമാണല്ലോ, അത് ഉപയോഗിക്കുന്നതൊക്കെ തന്നെ രണ്ടായി തന്നെ കാണുമല്ലോ. ജില്ലാ കളക്ടർമാരോട് പറയാനുള്ളത്, അവർക്കാണല്ലോ അവധി കൊടുക്കുന്നതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മഴ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അവധി പ്രഖ്യാപിക്കുന്ന നയം സ്വീകരിക്കണം. ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടത് കൂട്ടി വായിക്കേണ്ടതാണ്. വളരെ ശക്തമായ അന്വേഷണം നടത്തട്ടെ. ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ്, 953. സൈക്കിളിന് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക തരം റോഡ് ഉണ്ടാവും. കാൽനട യാത്രക്കാർക്ക് പോകുന്ന രണ്ട് റോഡ് ഉണ്ടാവും. പലതരവും ദുരുപത്തിലുള്ള വെഹിക്കിൾസിന് പോകുന്നതിനുണ്ട് പ്രത്യേക വാഹനം ഉണ്ടാവും. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ പറയൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനാവശ്യമായ പിന്തുണയും സഹായവും നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികളെയും ഞാൻ അനുമോദിക്കുന്നു. വിദ്യാഭ്യാസ കോവിഡ് 19 വ്യാപകമായതിന്റെ ഒരു അവാർഡ് സിനിമയിൽ അഭിനയിക്കാനുള്ള പ്രാവീണ്യം ഒന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ കൊമേഴ്ഷ്യൽ ആണെങ്കിൽ ഓക്കെ. അങ്ങനെ ആകുമ്പോൾ ഡയലോഗ് നമുക്ക് ഡ്യൂപ്പിനെ കൊണ്ട് പറയിപ്പിക്കാം.
കേരളത്തിലെ ഒരു മന്ത്രിമാരെയും നമ്മൾ അഭ്യാസം ചേർത്ത് വിളിക്കാറില്ല. അത് വിദ്യ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ മാത്രമാണ് അഭ്യാസ മന്ത്രി എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ ഇത്രയും അഭ്യാസം പഠിച്ച മറ്റൊരു വ്യക്തി കൂടിയില്ല എന്ന് നിങ്ങൾക്ക് ഈ മീഡിയ കൊണ്ട് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ സി പി എം ഈ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാൻ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു മന്ത്രിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള വിദ്യാഭ്യാസമുള്ള ജനതയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ ഇക്കാര്യങ്ങളിൽ വെക്കാറുണ്ട്. സി പി എമ്മിൻ്റെ ആദ്യ ഊഴത്തിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത് ആരോഗ്യം കൈകാര്യം ചെയ്ത് നമ്മുടെ കെ കെ ശൈലജ ടീച്ചറും സി രവീന്ദ്രനാഥ് സാറും വളരെ സുസ്ഥിരമായ പ്രവർത്തനമാണ് അത് കാഴ്ചവെച്ചത്. ഒരുപക്ഷെ സി പി എമ്മിൻ്റെ രണ്ടാം ഊഴം കഴിക്കാൻ ഇതും ഒരു കാരണമാണ്, അതും കൂടി ഒരു കാരണമാണ്. ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടി തീരുമാനം അടവ് നയം എന്നൊക്കെ പറഞ്ഞ് പുതുമുഖങ്ങളെ കൊണ്ടുവന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ റിയാസിനെ മന്ത്രിയാക്കാൻ വേണ്ടി മാത്രമായിരുന്നുവെന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതിൻ്റെ വില സി പി എം തന്നെ നൽകേണ്ടിയും വരും. നമ്മുടെ ബിന്ദു മിനിസ്റ്ററുടെയും നമ്മുടെ സഖാവ് ചിന്താജറോമിൻ്റെയും ഇംഗ്ലീഷ് കെട്ടല്ല കേരളത്തിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടിയത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്നത് പോരായ്മയായിട്ട് കാണുന്നില്ല. പക്ഷേ മലയാളം പോലും എഴുതി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്കുള്ളത് എന്നറിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ജനങ്ങൾ ഞെട്ടിയത്. ഇന്ത്യയിലെ 35 സംസ്ഥാനങ്ങളല്ലേ 23 ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ്, 993. ഇനിയും 2.5 കൊല്ലക്കാലം ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി ശോഭനമാക്കാൻ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അയ്യേ വയ്യ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ സഹിക്കാം. ഈ 2.5 കൊല്ലക്കാലം കൊണ്ടെങ്കിലും അങ്ങ് കുറെ വിദ്യാഭ്യാസം നേടണം. നേരത്തെ കണ്ട അഭ്യാസമല്ല ശരിക്കുമുള്ള വിദ്യാഭ്യാസം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അവരെ ഗുഡ് ബൈ.